അന്താരാഷ്ട്ര കോടതിയിലെ വാദത്തിനിടെ കുൽഭൂഷൺ ജാദവിന്റെ കുറ്റസമ്മത വീഡിയോ പ്രദർശിപ്പിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും കോടതി അനുമതി നിഷേധിച്ചു കേസ് അന്താരാഷ്ട്ര കോടതിയിൽ എത്തിച്ചത് ഇന്ത്യയുടെ നിഗൂഢമായ രാഷ്ട്രീയ നീക്കമാണെന്നും അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലാത്ത ഇന്ത്യയുടെ അപേക്ഷ തള്ളണമെന്നും പാകിസ്ഥാനു വേണ്ടി ഹാജരായ ഖമർ ഖുറേഷി വാദിച്ചു പാകിസ്ഥാൻ പട്ടാള കോടതി ഏകപക്ഷീയമായാണ് കുൽഭൂഷൺ ജാദവിനെ വധശിക്ഷ വിധിച്ചതെന്നും എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾ വഴി മാത്രമാണ് ഇന്ത്യ അറിഞ്ഞതെന്നും വിയന്ന ഉടമ്പടിയിലെ ആർട്ടിക്കിൾ മുപ്പത്തിയാറിന്റെ കടുത്ത ലംഘനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഇന്ത്യയ്ക്ക് വേണ്ടി ഹരി സാൽവേ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം കുൽഭൂഷന്റെ കയ്യിൽ നിന്നും വ്യാജ പാസ്പോർട്ട് കണ്ടെത്തിയതായി ഇന്ത്യയെ അറിയിച്ചെന്ന് പറഞ്ഞ പാകിസ്ഥാൻ പിന്നീട് കുൽഭൂഷൺ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാൻ ഇന്ത്യ തെളിവൊന്നും ഹാജരാക്കിയില്ല എന്ന പരസ്പര വിരുദ്ധമായ വാദവും കോടതിയിൽ ഉന്നയിച്ചു റോണി എബ്രഹാമിന്റെ അധ്യക്ഷതയിലുള്ള പതിനൊന്നാം ബെഞ്ചാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വാദങ്ങൾ കേട്ടത് വിധി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് കോടതി അറിയിച്ചു matro bumi new delhi